Hi everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ വേറെ ഒന്നല്ല, ടർട്ടിൽ വൈനെ കുറിച്ചുള്ള വീഡിയോ ആണ് ട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ടൈപ്പ് ആയിട്ടുള്ള ടർട്ടിൽ വൈൻ ആണ് ട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കെയറിംഗും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ. അത് മാത്രം പോരാ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിവിടെ ഒരു കൊടംപുളിയുടെ മരം ഉണ്ട് കേട്ടോ വീടിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഈ നമ്മുടെ ഈ പ്ലാന്റ്സൊക്കെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ വീണതേ, അതൊക്കെ ഞാനൊന്ന് പെറുക്കി കളയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു പോട്ട് കണ്ടോ. ആക്ച്വലി ഞാൻ ഈ ടേർട്ടിൽ വൈൻ്റെ വീഡിയോ ഒരു 1 വീക്ക് മുന്നേ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ, എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തതായിരുന്നു, അത് ഇത്രയും വളർന്നു. അപ്പം അതും കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് 1 ആയിട്ടുള്ള ടേർട്ടിൽ വൈൻ. ഇതിൻ്റെ പേര് പെർപ്പിൾ ടേർട്ടിൽ വൈൻ എന്നാണ് കേട്ടോ. ഇതിൻ്റെ ഇലകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് പെർപ്പിൾ കളറും അതുപോലെ തന്നെ മുകളിലായിട്ട് ഗ്രീൻ കളറുമാണ് കാണപ്പെടുന്നത്. ഒരു പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെ തോന്നുന്നു ഇതിന് പെർപ്പിൾ ടേർട്ടിൽ വൈൻ എന്നുള്ള പേര് വന്നത്, എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഈ പോട്ട് കണ്ടോ, പോട്ട് മുഴുവനായിട്ടും കവർ ചെയ്തിട്ട് തിക്കായിട്ട് തന്നെ ഈ പ്ലാന്റ് അങ്ങ് വളർന്നു വന്നിട്ടുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടാത്ത ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതാണ് സെക്കൻഡ് 1 ആയിട്ടുള്ള എവർഗ്രീൻ ടേർട്ടിൽ വൈൻ. ഇതിൻ്റെ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. 1 ഓഫ് ദി ബെസ്റ്റ് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ടേർട്ടിൽ വൈൻ പറയുന്നത്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ എത്ര വേണമെങ്കിലും ഇത് ഇതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റും. ഇതിൻ്റെ ചെറിയൊരു പീസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പോട്ടിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്കിതിൻ്റെ ഇതിൻ്റെ സ്റ്റെമ്മ് കണ്ടോ, വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് നമ്മൾ കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോവും. കെയറിങ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസവും 1 തവണ കൊടുത്താൽ മതി. ഓവർ വാട്ടറിങ് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്താൽ മതി. ഇതിൻ്റെ സ്റ്റെമ്മ് സെൻസിറ്റീവ് ആയതുകൊണ്ടേ പെട്ടെന്ന് അത് ചീഞ്ഞു പോവുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ടല്ലോ, ഒട്ടും ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഹാങ് ചെയ്തിടാൻ പറ്റും. ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ ഇത് കാണാൻ തന്നെ. നമുക്ക് വേറെ പോട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയ പീസ് വെച്ച് കൊടുത്താൽ മതി, ഇത് പെട്ടെന്ന് ഉണ്ടായി കിട്ടും. പിന്നെ ഇതിന് വളപ്രയോഗം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊക്കോ പീറ്റും കുറച്ച് മണ്ണും അതുപോലെ തന്നെ നമ്മൾ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് നട്ടുപിടിപ്പിച്ചെടുക്കുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് വളപ്പൊടി വേണമെന്നൊന്നുമില്ല കേട്ടോ, കുറച്ച് മാത്രം മതി. പിന്നെ ഒരു 15 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോഴോ മാത്രം മതി നമുക്കിതിന് വളം കൊടുക്കാനായിട്ട്. അപ്പം ഞാനിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണുമ്പോഴേ എനിക്ക് തോന്നുന്നു നമ്മൾ മുടിയൊക്കെ കിടക്കില്ലേ, പെൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെ മുടി നമ്മൾ മുറിച്ചു കൊടുക്കില്ലേ, അതുപോലെ തോന്നുകയാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ. പിന്നെ ഉണ്ടല്ലോ എനിക്ക് എൻ്റെ പ്ലാന്റ്സ് ഇതുപോലെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനാണെങ്കിൽ പോലും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എന്നാലും ഞാൻ ഇപ്പം അത് വേറെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് നശിച്ചു പോയാലും ഇതുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വേറെ വേറെ പോട്ടിൽ നട്ടു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് ആണെന്നുണ്ടെങ്കിലേ ഈ പ്ലാന്റ്സിന് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ സ്റ്റെമ്മിലും നിറയെ റൂട്ട്സ് കാണും, അതുകൊണ്ട് നമുക്കിത് മണ്ണിൽ വെറുതെ ഇട്ട് കൊടുത്താലും ഇത് ഉണ്ടായി കിട്ടും കേട്ടോ. ഇപ്പം ഞാനിവിടെ കണ്ടോ ചെറിയൊരു പോട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ വെറുതെ കട്ട് ചെയ്തിട്ട് അതിൽ പെയിൻ്റ് അടിച്ചെടുത്തതാണ് കേട്ടോ, അക്രോളിക് പെയിൻറ്റ്. എന്നിട്ട് അതിൽ നമ്മൾ മണ്ണും കൊക്കോ പീറ്റും അതുപോലെ തന്നെ
ചാണകപ്പൊടിയും കൂടിയിട്ട് ഈക്വലായിട്ട് എടുത്തിട്ട് അതിലാണിത് നട്ടു കൊടുത്തിട്ടുള്ളത്. കുറച്ച് മണ്ണും കൂടെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് കുറച്ച് വാട്ടർ, നമ്മൾ ഏത് പ്ലാന്റ്സ് വെച്ചാലും വെള്ളം നിർബന്ധമായിട്ടും കൊടുക്കണം. ഇപ്പം മഴക്കാലമായതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് വെള്ളം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മളിത് നമ്മൾ ഈ വീടിൻ്റെ സൈഡിലൊക്കെ തൂക്കിയിടുകയാണ് നല്ലത്. മഴ പെയ്യുന്നത് കൊണ്ട് ഓവറായിട്ട് വെള്ളമായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് നശിച്ച് പോവുകയും, അപ്പം അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് കെയർ ചെയ്തിട്ട് തന്നെ നമുക്കിത് വീട്ടിലെവിടെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചെറിയ പീസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലുണ്ടാക്കി നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ പ്ലാന്റ്സ് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേറെ വേറെ പോട്ട്സ്, ഞാൻ തന്നെ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ വെറുതെ കിടക്കുന്നതൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഓരോ ഡിസൈനിലൊക്കെ കട്ട് ചെയ്ത് പെയിൻ്റൊക്കെ കൊടുത്ത് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസസ് നട്ടു കൊടുത്തതാണ്. അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തത്, ഞാൻ വേറെ ഐസ്ക്രീമിൻ്റെ ബോക്സ് ഉണ്ടാവുമല്ലോ അതിലൊക്കെ തന്നെ ഇതുപോലെ നട്ടു കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഞാൻ പെയിൻറ്റ് ഇല്ലാതെയാണ് ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ പാത്രത്തിലൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ബോട്ടിൽസ് എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണല്ലോ, അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കൂ. ആ തൊട്ടപ്പുറത്ത് കാണുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഞാൻ 10 മണിച്ചെടിയിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചിരട്ടയിലും ഇതുപോലെ തന്നെ ഞാൻ ഈ പർപ്പിൾ ടർട്ടിൽ വൈൻ വെച്ചിട്ടുള്ളതുണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, അതുപോലെ തന്നെ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.